വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് യു സി എൽ സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗ് മാച്ചിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മാസം ആവാനായി, നമ്മളിതുവരെ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ സംസാരിച്ചിട്ടില്ല, റിവ്യൂ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് അതിനൊരു തുടക്കമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഒരുപാട് റിവ്യൂസും പ്രിവ്യൂസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മത്സരം ന്യൂട്രൽ ഫാൻസിൻ്റെ ഒരു ഗംഭീര വിരുന്നാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബലാബലം നിൽക്കുന്ന രണ്ട് ടീമുകളാണ് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും. മാനേജർമാരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു സൈഡിലുള്ളത് കാർലോ ആഞ്ചലോട്ടിയാണ്, മറു സൈഡിലുള്ളത് പെപ് ഗോർഡിയോളയാണ്. രണ്ടുപേരും രണ്ട് ടാക്ടിക്കൽ ജീനിയസുകളാണ്, മുമ്പും യു സി എല്ലിൽ പ്രൂവ് ചെയ്തിട്ടുള്ള മാനേജേഴ്സാണ്. കഴിഞ്ഞ വർഷത്തെ യു സി എല്ലിൽ ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് എപ്പിക് മാച്ചസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ സെക്കൻഡ് ലെഗിൽ റോഡ്രിഗോൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും പിന്നീട് നടന്നിട്ടുള്ള ഐക്കോണിക് കംബാക്കൊന്നും ഒരിക്കലും മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസും മറക്കൂല, റയൽ മാഡ്രിഡ് ഫാൻസും മറക്കൂല. നമുക്ക് ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അവർ നിലവിൽ പ്രീമിയർ ലീഗിലെ ടേബിൾ ടോപ്പേഴ്സ് ആണ്, കൂടാതെ എഫ് എ കപ്പിൻ്റെ ഫൈനലിസ്റ്റുകളാണ്, യു സി എല്ലിൻ്റെ സെമി ഫൈനലിസ്റ്റുകളാണ്. അവർ ഭയങ്കര പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും സിറ്റി ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടെറിഫിക് ഫോമിലാണ്. ലീഡ്സിനെ 2-1 പരാജയപ്പെടുത്തിയതോടെ അവർ പ്രീമിയർ ലീഗിൽ തുടർച്ചയായിട്ട് 10 സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു മാച്ചിന് മുമ്പ് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം അവരുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് മുതൽ സ്ട്രൈക്കർമാർ വരെ അത്രയും കിടുക്കൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എർലിംഗ് ഹാലൻഡ് ഭ്രാന്തടിച്ച പോലെയാണ് ഗോളടിക്കുന്നത്. അദ്ദേഹം ഒരു പ്രീമിയർ ലീഗ് റെക്കോർഡൊക്കെ നിലവിൽ തിരുത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്. കഴിഞ്ഞ സീസണിൽ ഇവർ ഏറ്റുമുട്ടിയ സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു അവിസ്മരണീയമായ കംബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ മാച്ച് ഏകദേശം സീൽ ചെയ്തു എന്ന് തോന്നിയ സമയത്താണ് ആ ഒരു കംബാക്ക് അവിടെ വരുന്നത്. അപ്പോൾ അന്ന് പറ്റിയ മിസ്റ്റേക്ക് പെപ്പ് ഇനിയും ഇവിടെ ആവർത്തിക്കോ എന്നാണ് നമ്മളെല്ലാവരും നോക്കി കാണുന്നത്. സിറ്റിക്ക് നിലവിൽ വലിയ ഇഞ്ചുറി കൺസേൺസ് ഒന്നും ശരിക്കും പറയാനില്ല. ആകെയുള്ളത് നാഥനാക്കിയേക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം മേ ബി ഫിറ്റാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മറ്റ് ഇഞ്ചുറി കൺസേൺസ് ഒന്നും അവർക്ക് കാര്യമായിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫസ്റ്റ് ഇലവനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിലവിൽ ഫിറ്റാണോ അല്ലെന്ന് സംശയം നിലനിൽക്കുന്ന നാഥനാക്കിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും മെഡേഴ്സൺ ഉണ്ടായിരിക്കും. റൈറ്റ് ബാക്കിൽ കെയിൽ വാക്കർ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം വിനീഷ്യസിൻ്റെ അറ്റാക്കിനെ അവിടെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ ബാക്കിൽ റൂബൻ ഡയാസും അക്കാഞ്ചിയും വരാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ലെഫ്റ്റ് ബാക്കിൽ ജോൺ സ്റ്റോൺസ് ഉണ്ടായിരിക്കും. മിഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന റോഡ്രിയും ഡിബ്രോയിനും ഗുണ്ടോനും തന്നെയാണ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഫ്രണ്ട് ത്രീയിൽ സ്ട്രൈക്കറായിട്ട് എർലിംഗ് ഹാലൻഡ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് വിങ്ങിൽ ഗ്രീലിഷ് ഉണ്ടായിരിക്കും, റൈറ്റിൽ ബെർണാർഡോ സിൽവയാണ് പ്രതീക്ഷിക്കുന്നത്. മേ ബി റിയാദ് മെഹ്റസ് വരാനുള്ള ചാൻസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഫസ്റ്റ് ലെഗിൽ എങ്ങനെയെങ്കിലും ഒരു വിജയം സ്വന്തമാക്കുക എന്നുള്ള മൈൻഡിൽ അവരുടെ സ്ട്രോങ്സ്റ്റ് ഇലവനെ തന്നെ ആയിരിക്കും പെപ്പ് ഗ്രൗണ്ടിൽ ഇറക്കാൻ പോകുന്നത്. കാരണം സെക്കൻഡ് ലെഗിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ലെഗിൽ നേടിയിട്ടുള്ള വിജയം, അതും സാന്റിയാഗോ ബെർണാബുവിൽ നേടിയിട്ടുള്ള വിജയം, അവർക്ക് ഒരു നല്ല മോറൽ ബൂസ്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കീ പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് എർലിംഗ് ഹാലൻഡിനെ കുറിച്ചാണ്. അദ്ദേഹം എപ്പോൾ ഗോളടിക്കും, എങ്ങനെ ഗോളടിക്കും എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ആള് കിടുക്കൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഈ ഒരു അപ്കമിംഗ് മാച്ചിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ആളൊരു ബിഗ് ഗെയിം പ്ലെയറാണ്. അതുപോലെ കെവിൻ ഡിബ്രോയിനെ, ഡിബ്രോയിനെയും വളരെ നല്ല ഫോമിലാണ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റൂബൻ ഡയസ്, ഡിഫൻസിൽ റൂബൻ ഡയസിൻ്റെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയി നിൽക്കേണ്ടത് ടീമിൻ്റെ ആവശ്യമാണ്. കാരണം എന്നാലും മാത്രമാണ് അവർക്ക് ബെൻസമയെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ കെയിൽ വാക്കറിൻ്റെ സാന്നിധ്യം വളരെ കീ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്, അദ്ദേഹം ഇലവനിലേക്ക് വന്നു കഴിഞ്ഞാൽ. മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് നമ്മൾ നിലവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി സംസാരിക്കേണ്ടത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് യു സി എല്ലിലെ ഒരേ ഒരു രാജാക്കന്മാരാണ്, കിരീടങ്ങളുടെ രാജാക്കന്മാരാണ്. അവർ അവരുടെ 15 യു സി എൽ ടൈറ്റിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സീസണിലേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ അവർ കോപ്പ ഡെൽറേ നേടിക്കഴിഞ്ഞു. ലീഗിൽ കുറച്ച് മോശം സിറ്റുവേഷൻ ആണ്. നിലവിൽ ഫോം വൈസ് നോക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയോളം മികച്ചൊരു ഫോമിലല്ല റയൽ മാഡ്രിഡ് നിൽക്കുന്നത്. പക്ഷേ നടക്കാൻ പോകുന്ന മാച്ച് ഒരു യു സി എൽ മാച്ചാണ്. യു സി എൽ സ്റ്റേജിൽ ഒരിക്കലും റയൽ മാഡ്രിഡിനെ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഈ സിറ്റിക്കെതിരെയുള്ള മാച്ച് തന്നെ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും റയലിനെ എഴുതി തള്ളിയ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവർ ആ ഐക്കോണിക് കംബാക്ക് അടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. ആ സീസണിൽ ഫൈനലിലെത്തി, പിന്നീട് അവർ യു സി എൽ അടിച്ചു. കൺസേൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഫെർലാൻഡ് മെൻഡി നിലവിൽ ഇഞ്ചോർഡാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെഗിൽ എഡർ മിലിട്ടാവ് സസ്പെൻഷൻ കിട്ടിയ കാരണം അദ്ദേഹം കളിക്കാനുണ്ടാവില്ല. അത് രണ്ടും അവർക്ക് വലിയ നഷ്ടങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ ടീമിൻ്റെ ഒരു ഇലവനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കോർട്ടോയ്സ് നല്ല സ്ട്രോങ് ആയ സാന്നിധ്യമായിട്ട് ഗോൾ പോസ്റ്റിൽ ഉണ്ടായിരിക്കും.
സെൻറ്റർ ബാക്കിലേക്ക് വരുമ്പോൾ റൂഡിഗറും ഡേവിഡ് അലാബി ആയിരിക്കും അവിടെ പെയർ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കമവിംഗ സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് വളരെ കൂടുതൽ. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ലൂക്ക മോഡ്രിച്ച് ഉണ്ടായിരിക്കും, ടോണി ക്രൂസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വൽവർഡെയും അവരോടൊപ്പം പെയർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഫ്രണ്ട് ത്രീയിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഫസ്റ്റ് ലെവലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്, സ്ട്രൈക്കറായിട്ട് കരീം ബെൻസമ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ. കീ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറെ കുറിച്ചാണ്. മൂപ്പര് അൺഎക്സ്പെക്റ്റഡ് ആയി നടത്തുന്ന റണ്ണുകൾ അത് ടീമിൻ്റെ റിസൾട്ടിനെ വലിയ രീതിക്ക് സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റണ്ണിന് നിലവിൽ വേൾഡ് ഫുട്ബോളിൽ ഒരു ടീമിനും മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ പേസ് കൂടെ ഹൈ ക്വാളിറ്റി ഡ്രിബ്ലിംഗും കൂടെ വരുമ്പോൾ ഏതൊരു ഡിഫൻസും അതിനു മുന്നിൽ പതറിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പറയേണ്ടത് ബെൻസമയെ കുറിച്ചാണ്. ഹാഫ് ചാൻസസ് പോലും നിർണായക ഘട്ടങ്ങളിൽ ഗോളാക്കി മാറ്റാൻ കെൽപ്പുള്ള പ്ലെയറാണ് കരീം ബെൻസമ. അത് നമ്മൾ ഒരുപാട് മാച്ചസിൽ കണ്ടിട്ടുള്ളതാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിഗ് ഗെയിം പ്ലെയറാണ്. പിന്നെ നമ്മൾ പറയേണ്ടത് കമവിംഗയെ കുറിച്ചാണ്. കമവിംഗ ലെഫ്റ്റ് ബാക്ക് റോളിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ചാൻസ് കൂടുതൽ കാണുന്നത്. അദ്ദേഹം ആ റോളിൽ ഒരു സോളിഡ് സാന്നിധ്യമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും. മറ്റൊരു കീ പ്ലെയർ എന്ന് പറയുന്നത് ഫെഡറിക് വൽവർഡെയാണ്. വൽവർഡെ മിഡിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതലെന്നാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മേ ബി അദ്ദേഹം റൈറ്റ് വിങ്ങിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹത്തെ അങ്ങനെയും കാർലോ ആഞ്ചലോട്ടി ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ് റയൽ മാഡ്രിഡിനുള്ളത്. കാരണം ടോണി ക്രൂസ് ഉണ്ട്, ലൂക്ക മോഡ്രിച്ച് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഹാട്രിക് യു സി എല്ലിൽ വിൻ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സാണ്. അവരുടെ ക്വാളിറ്റിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. റയലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ലെഗ് വളരെ ക്രൂഷ്യലാണ്. കാരണം അവരുടെ സ്വന്തം ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തും ഇപ്പോൾ നിലവിലെ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന സിറ്റിയെ അവർക്ക് ബെർണാബോയിലിട്ട് തോൽപ്പിക്കേണ്ടതുണ്ട്. എന്നാലാണ് ആ ഒരു മോറൽ ബൂസ്റ്റുമായിട്ട് അവർക്ക് സെക്കൻഡ് ലെഗ് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഈ ഫോമിൻ്റെ കാര്യം എന്തൊക്കെയാണെങ്കിലും നടക്കാൻ പോകുന്നത് ഒരു യു സി എൽ മാച്ചാണ്. യു സി എല്ലിലെ ഒരേ ഒരു രാജാക്കന്മാരാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ എന്ത് നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാച്ച് പ്രിവ്യൂവിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ പ്രിഡിക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.